ദിശ അക്കാദമിയുടെ യൂട്യൂബ് ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇറിഗേഷൻ്റെ സെക്കൻഡ് ക്ലാസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ക്ലാസ് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുക, കാരണം ഇത് കണ്ടിന്യൂഷനായിട്ട് വരുന്ന പോർഷനാണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷനാണ്, ദിശ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ പല കോഴ്സസ് അവൈലബിൾ ആണ്. എല്ലാത്തിൻ്റെയും ഡെമോ ക്ലാസ്സസും ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ആപ്ലിക്കേഷൻ്റെ ഡെമോ ക്ലാസ്സസ് കാണുക, അതിനുശേഷം കോഴ്സസ് പർച്ചേസ് ചെയ്യുക. നമ്മുടെ ആപ്പിൻ്റെ ഫീച്ചേഴ്സാണ്, ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. ലൈവ് ക്ലാസ്സസ് മിസ്സാവുന്നവർക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. കൂടെ തന്നെ മെൻറ്ററിങ് സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെയൊക്കെയാണ് ഓഫ്ലൈൻ സെൻറ്റേഴ്സ് വരുന്നത്, ട്രിവാൻഡ്രം, കാലിക്കറ്റ്, കൊട്ടാരക്കര. എല്ലായിടത്തെയും കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്ട് ചെയ്യുക. സോ നമ്മൾ റിവർ ട്രെയിനിങ് വർക്ക്സ് ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ റിവർ എഞ്ചിനീയറിംഗ് എന്ന പോർഷനാണ് നോക്കിയിട്ടുള്ളത്. അതിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്ന ഒരു പോർഷനാണ് റിവർ ട്രെയിനിങ് വർക്ക്സ്. ഫസ്റ്റ് ക്ലാസ്സിൽ റിവർ എഞ്ചിനീയറിംഗ് നമ്മൾ എന്താ പറഞ്ഞത്? റിവർ എങ്ങനെ ഫ്ലോ ചെയ്യുന്നു, അതിൻ്റെ പാത്ത് മാറുന്നത് കാരണം മിയാൻഡറിംഗ് നടക്കുന്നു, അതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ നമ്മൾ പറയുന്നത് മിയാൻഡറിംഗ് നടക്കുമ്പോൾ റിവറിൻ്റെ പാത്ത് മാറുമെന്ന് പറഞ്ഞല്ലോ. സോ അങ്ങനെ മാറാതിരിക്കാൻ വേണ്ടി റിവറിനെ ഒന്ന് ഗൈഡ് ചെയ്യുക, റിവറിനെ ട്രെയിൻ ചെയ്യുന്ന മെത്തേഡ്സിനെയാണ് റിവർ ട്രെയിനിങ് വർക്ക്സ്. സോ അതിനെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് എന്താ നോക്കാം റിവർ ട്രെയിനിങ് വർക്ക്സ്. ഇവിടെ ഒരു റിവർ ചാനലിനെ നമ്മൾ സ്പെസിഫൈഡ് അലൈൻമെൻറ്റിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന വർക്ക്സിനെയാണ് റിവർ ട്രെയിനിങ് വർക്ക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ പാത്ത് എങ്ങനെയാണോ ആ പാത്ത് ഫോളോ ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്ന ട്രെയിനിങ് വർക്ക്സ്, നമ്മൾ സ്പെഷ്യലി കൊടുക്കുന്ന വർക്ക്സിനെയാണ് റിവർ ട്രെയിനിങ് വർക്ക്സ് എന്ന് പറയുന്നത്. റിവറിൻ്റെ പാത്ത് അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ സഹായിക്കുന്ന വർക്ക്സാണ് റിവർ ട്രെയിനിങ് വർക്ക്സ്. ഇനി ഏതൊക്കെയാണ് റിവർ ട്രെയിനിങ് വർക്ക്സ് എന്നുള്ളത് നോക്കാം. നമുക്ക് മൂന്ന് ടൈപ്പ് ഓഫ് റിവർ ട്രെയിനിങ് വർക്ക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഏതൊക്കെയാണ് നോക്കിയാലോ, മെയിൻലി മൂന്നെണ്ണമാണ് ഉള്ളത്: ഹൈ റിവർ ട്രെയിനിങ് വർക്ക്സ്, ലോ വാട്ടർ ട്രെയിനിങ് വർക്ക്സ് ആൻഡ് മെയിൻ വാട്ടർ ട്രെയിനിങ് വർക്ക്സ്. ഹൈ ട്രെയിനിങ് വർക്ക്സ്, ലോ വാട്ടർ ട്രെയിനിങ് വർക്ക്സ് ആൻഡ് മെയിൻ വാട്ടർ ട്രെയിനിങ് വർക്ക്സ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇനി എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് നോക്കാം. നമ്മൾ പറഞ്ഞ മൂന്ന് ട്രെയിനിങ് വർക്ക്സ് എന്താ നോക്കിയാലോ. ആദ്യത്തേതാണ് ഹൈ വാട്ടർ ട്രെയിനിങ് വർക്ക്സ്. സോ ഹൈ വാട്ടർ ട്രെയിനിങ് വർക്ക്സ് എന്ന് പറയുമ്പോൾ ഒത്തിരി വാട്ടർ ലെവൽ കൂടുമ്പോൾ കൊടുക്കുന്ന വർക്ക്സിനെയാണ് ഹൈ വാട്ടർ ട്രെയിനിങ് വർക്ക്സ് എന്ന് പറയുന്നത്. എപ്പോഴായിരിക്കും വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത്? നല്ല റെയിനി സമയത്ത്, അതായത് ഫ്ലഡൊക്കെ വരുന്ന ടൈമിനായിരിക്കും നമ്മൾ ഹൈ വാട്ടർ ട്രെയിനിങ് വർക്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫ്ലഡ് പ്രൊട്ടക്ഷന് വേണ്ടി കൊടുക്കുന്ന വർക്ക്സിനെയാണ് ഹൈ വാട്ടർ ട്രെയിനിങ് വർക്ക്സ് എന്ന് പറയുന്നത്. ഒത്തിരി വാട്ടർ വരുന്ന സമയത്ത് അടുത്തുള്ള ഏരിയാസൊക്കെ സബ്മേർജ് ചെയ്യാൻ സാധ്യതയുണ്ട്, അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന വർക്ക്സാണ് ഹൈ വാട്ടർ ട്രെയിനിങ് വർക്ക്സ്. മനസ്സിലായല്ലോ. അടുത്ത് വരുന്നതാണ് ലോ വാട്ടർ ട്രെയിനിങ് വർക്ക്സ്. ഇപ്പം ലോ വാട്ടർ എന്ന് പറയുമ്പോൾ ഒരു മിനിമം ഡെപ്ത് ഓഫ് വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യണം, അതിന് വേണ്ടി കൊടുക്കുന്ന വർക്ക്സാണ് ലോ വാട്ടർ ട്രെയിനിങ് വർക്ക്സ്. എന്തിനായിരിക്കും ഈ മിനിമം വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ട്രാൻസ്പോർട്ടേഷൻ പേർപ്പസിനൊക്കെ ആയിരിക്കും, അതായത് നാവിഗേഷൻ എന്ന് പറയാം. സോ നാവിഗേഷന് വേണ്ടി കൊടുക്കുന്ന വർക്ക്സിനെയാണ് ലോ വാട്ടർ ട്രെയിനിങ് വർക്ക്സ്. നമുക്ക് ഈ ഷിപ്സൊക്കെ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മിനിമം വാട്ടർ ഡെപ്ത് അവൈലബിൾ ആയിരിക്കണം, അതുകൊണ്ടാണ് ഇതിനെ ട്രെയിനിങ് ഫോർ ഡെപ്ത് എന്ന് പറയുന്നത്. ആ ഒരു മിനിമം വാട്ടർ ഡെപ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നാവിഗേഷന് പറ്റത്തുള്ളൂ. സോ അതുകൊണ്ടാണ് ലോ വാട്ടർ ട്രെയിനിങ് വർക്ക്സിനെ ട്രെയിനിങ് ഫോർ ഡെപ്ത് എന്ന് പറയുന്നത്. ഹൈ വാട്ടർ ട്രെയിനിങ് വർക്ക്സ് എന്തായിരുന്നു? ട്രെയിനിങ് ഫോർ ഡിസ്ചാർജ് ആയിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഫ്ലഡ് പ്രൊട്ടക്ഷന് കൊടുക്കുന്നതാണ്, അതുപോലെ തന്നെ ട്രെയിനിങ് ഫോർ ഡിസ്ചാർജ് എന്നാണ് പറയുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കുക, എന്തിനു വേണ്ടി കൊടുക്കുന്ന ട്രെയിനിങ് ആണ്. ഹൈ വാട്ടർ ട്രെയിനിങ് ആകുമ്പോൾ ഒത്തിരി ഡിസ്ചാർജ്, ഒത്തിരി ഫ്ലോ വരുന്ന സമയത്ത് കൊടുക്കുന്നതും, ഒരു മിനിമം ഡെപ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ലോ വാട്ടർ ട്രെയിനിങ് വർക്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ബാലൻസ് ആയിട്ട് വരുന്ന ഏതാണ്? മെയിൻ വാട്ടർ ട്രെയിനിങ് വർക്ക്സ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സെഡിമെൻറ്റ്സ്, വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ സെഡിമെൻറ്റ്സ് ഉണ്ടാവും അതിനകത്ത്. ഈ സെഡിമെൻറ്റ്സിനെ കറക്റ്റ് ട്രാപ്പ് ചെയ്തില്ല എങ്കിൽ റിവറിൻ്റെ പാത്ത് മാറാൻ സാധ്യതയുണ്ട്, അതിൻ്റെ ഫ്ലോ കുറയാനും സാധ്യതയുണ്ട്. സോ അതിനെ സെഡിമെൻറ്റ്സിനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന വർക്ക്സിനെയാണ് മെയിൻ വാട്ടർ ട്രെയിനിങ് വർക്ക്സ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇത് എന്തിനു വേണ്ടി കൊടുക്കുന്നതാണ്? ട്രെയിനിങ് ഫോർ സെഡിമെൻറ്റ്സിന് വേണ്ടി കൊടുക്കുന്നതാണ്.
സോ ഈ മൂന്ന് കാര്യങ്ങൾ ഓർക്കുക, എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് ചില എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. സോ ഹൈ വാട്ടർ ട്രെയിനിങ്, ട്രെയിനിങ് ഫോർ ഡിസ്ചാർജ് ആയിരുന്നു. ലോ വാട്ടർ ട്രെയിനിങ് എന്തായിരുന്നു? ട്രെയിനിങ് ഫോർ ഡെപ്ത്. മെയിൻ വാട്ടർ ട്രെയിനിങ് ആയിരുന്നെങ്കിൽ ട്രെയിനിങ് ഫോർ സെഡിമെൻറ്റ്സ്. ഇവിടെ രണ്ട് മൂന്ന് പോയിൻറ്റ്സ് കൂടെ പറയുന്നുണ്ട്. ചാനലിൻ്റെ അതേ ഷേപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് മെയിൻ വാട്ടർ ട്രെയിനിങ്. അതായത് എന്തുകൊണ്ടാണ്? സെഡിമെൻറ്റ്സ് ഒത്തിരി വന്ന് ഒരു പോർഷനിൽ ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ ചാനലിൻ്റെ പാത്ത് മാറും. സോ അങ്ങനെ സംഭവിക്കരുത്. കറക്റ്റ് പാത്തിലൂടെ പോകാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻ വാട്ടർ ട്രെയിനിങ് ബോക്സ് കൊടുക്കുന്നത്. പിന്നെ സെഡിമെൻറ്റ് ലോഡ്, സെഡിമെൻറ്റ് എഫിഷ്യൻ്റ് ആയിട്ട് ഡിസ്പോസല് ചെയ്യാനായിട്ട്, സെഡിമെൻറ്റ്സിനെ കളക്ട് ചെയ്യാനായിട്ടാണ് മെയിൻ വാട്ടർ ട്രെയിനിങ് ബോക്സ് കൊടുക്കുന്നത്. സോ എല്ലാവർക്കും ഈ മൂന്ന് കാര്യങ്ങളും ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിനി എന്തൊക്കെയാണ് ആ മെത്തേഡ്സ്, എങ്ങനെയൊക്കെയാണ് റിവർ ട്രെയിനിങ് ബോക്സ് കൊടുക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മൾ മെത്തേഡ്സ് ഓഫ് റിവർ ട്രെയിനിങ് ബോക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് പറയുന്നതാണ് മാർജിനൽ എംബാക്ക്മെൻറ്റ് ഓർ ലിവീസ് എന്നുള്ളത്. എന്താണ് മാർജിനൽ എംബാക്ക്മെൻറ്റ് ഓർ ലിവീസ്? ഇതെന്ന് പറയുമ്പോൾ ഈ ഫിഗർ കണ്ടോ, ഈ ഫിഗറിലുള്ളതിനെയാണ് മാർജിനൽ എംബാക്ക്മെൻറ്റ്സ് എന്ന് പറയുന്നത്. റിവറിൻ്റെ മാർജിനിൽ കൊടുക്കുന്ന വർക്ക്സാണ്, ഒരു എംബാക്ക്മെൻറ്റ് പോലെ കുറച്ച് മേളിലേക്ക് കൺസ്ട്രക്ട് ചെയ്യുന്ന വർക്ക്സിനെയാണ്. എവിടെയാണ് കൊടുക്കുന്നത്? റിവറിൻ്റെ മാർജിനിൽ അല്ലെങ്കിൽ ബോർഡേഴ്സിൽ കൊടുക്കുന്ന വർക്ക്സിനെയാണ് മാർജിനൽ എംബാക്ക്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു പോർഷനാണ് മാർജിനൽ എംബാക്ക്മെൻറ്റ്സ്. അപ്പോൾ ഇത് എന്തിനായിരിക്കും കൊടുക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ റിവറിൽ വാട്ടർ ലെവൽ ഒത്തിരി റൈസ് ആകുമ്പോൾ, അതായത് ഫ്ലഡ് വരുന്ന ടൈമിനൊക്കെ വാട്ടർ ലെവൽ ഒത്തിരി റൈസ് ആവാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് കര കവിഞ്ഞൊഴുകരുത്. അതുകൊണ്ട് തന്നെ അടുത്തുള്ള ഏരിയാസിനെ സബ്മർജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് മാർജിനൽ എംബാക്ക്മെൻറ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇത് ഏത് ടൈപ്പ് വർക്കാണ്? നമ്മൾ മൂന്ന് ടൈപ്പ് പറഞ്ഞിരുന്നു. ഇത് ഏത് ടൈപ്പായിട്ട് വരും? ഹൈ വാട്ടർ ട്രെയിനിങ് വർക്ക്സ് അല്ലേ. കാരണം ഞാൻ എന്താ പറഞ്ഞ, ഫ്ലഡ് ടൈമിന് കര കവിഞ്ഞൊഴുകാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലെ മാർജിനൽ എംബാക്ക്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇവിടെ പഠിക്കാനുള്ള കാര്യം എന്താണ് മാർജിനൽ എംബാക്ക്മെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഓർണയമാണ് ലിവീസ് എന്നുള്ളത്, അത് ഓർക്കുക. അടുത്ത് പറയുന്നത് ഇതൊരു ഹൈ ട്രെയിനിങ് വർക്കാണ്. അത് നമ്മൾ പറഞ്ഞു, ഫ്ലഡ് പ്രൊട്ടക്ഷന് വേണ്ടി കൊടുക്കുന്ന വർക്കാണ്, ഹൈ ട്രെയിനിങ് വർക്കാണ്. അതിനോടൊപ്പം തന്നെ ഇത് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? റിവറിന് പാരലലായിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത് ഓർക്കുക, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. കണ്ടോ, റിവർ ഇങ്ങനെ ഫ്ലോ ചെയ്യുവാണെങ്കിൽ റിവറിന് പാരലലായിട്ടല്ലേ ഈ വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. റിവറിന് പാരലലായിട്ടാണ് മാർജിനൽ എംബാക്ക്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ പറഞ്ഞ പോയിൻ്റ്സ് ഒക്കെ തന്നെ ആണ് കൊടുത്തേക്കുന്നത്. ഒരു ഹൈ വാട്ടർ ട്രെയിനിങ് വർക്കാണ്, ഫ്ലഡ് പ്രൊട്ടക്ഷന് കൊടുക്കുന്നതാണ്. റിവറിന് പാരലലായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന വർക്കാണ് മാർജിനൽ എംബാക്ക്മെൻറ്റ് ഓർ ലിവീസ്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് മനസ്സിലായല്ലോ എന്താണ് ഈ ട്രെയിനിങ് വർക്ക് എന്നുള്ളത്. ഓർക്ക, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്കിനി സെക്കൻഡ് ടൈപ്പ് മെത്തേഡ് ഏതാണെന്ന് നോക്കാം. സോ അതാണ് ഗൈഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് വർക്കാണ് ഗൈഡ് ബാങ്ക്സ്. എന്താണ് ഗൈഡ് ബാങ്ക്? ഇതും ഒരു എർത്തേൺ എംബാക്ക്മെൻറ്റ് തന്നെയാണ്. ആ പേരിൽ തന്നെയുണ്ട്. റിവറിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന വർക്ക്സിനെയാണ് ഗൈഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ലൈൻ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഗൈഡ് ബാങ്ക്സ് എവിടെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഒരു റിവറിന് എക്രോസ് ആയിട്ട് ബ്രിഡ്ജ് വരുന്ന സമയത്തോ, അല്ല എങ്കിൽ ഇപ്പോൾ ഈ റിവറിന് എക്രോസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ബാരിയേഴ്സ് കൺസ്ട്രക്ട് ചെയ്യും. ബാരിയേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത് റിവറിൽ നിന്ന് കനാലിലേക്ക് വാട്ടർ ഡൈവേർട്ട് ചെയ്യാനൊക്കെ ബാരിയേഴ്സ് കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ ബാരിയർ കൺസ്ട്രക്ട് ചെയ്ത് കനാലിലേക്ക് വാട്ടർ എടുക്കണം. അപ്പോൾ വാട്ടർ അവൈലബിലിറ്റി അവിടെ നന്നായിട്ടുണ്ടാകണം. ഒരു സമയത്ത് ഈ റിവർ ഈ പാത്ത് മാറി ഒഴുകാൻ പാടില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് ആ ഒരു പാത്തിലേക്ക് റിവറിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഗൈഡ് ബാങ്ക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. മനസ്സിലായോ എന്താണെന്നുള്ളത്? റിവറിനെ ഗൈഡ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ബാരിയേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ ചില സമയങ്ങളിൽ റിവറിൻ്റെ ഫ്ലോ കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരരുത്. കറക്റ്റ് റിവർ ഫ്ലോ ചെയ്ത് ആ ബാരിയറിലൊക്കെ വന്നെത്തി അവിടെ നിന്ന് വാട്ടർ ഡൈവേർട്ട് ചെയ്യാനായിരിക്കും നമ്മൾ ബാരിയേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് റിവർ ഫ്ലോ കുറയാതിരിക്കാൻ വേണ്ടി, റിവർ കറക്റ്റ് ആ പാത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്ട് ചെയ്യുന്ന വർക്ക്സിനെയാണ് ഗൈഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ ഗൈഡ് ബാങ്ക്സ് എന്താണെന്നുള്ളത്? അതിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എന്താണ് ഗൈഡ് ബാങ്ക്സ് എന്നുള്ളത്? വാട്ടർ, അതായത് ആ വാട്ടറിനെ അതേ പാത്തിൽ തന്നെ കൺഫൈൻ ചെയ്ത്, ആ വാട്ടർ വരുന്ന വാട്ടർ അതേ രീതിക്ക് തന്നെ ഇവിടെ എത്താൻ വേണ്ടി സഹായിക്കുന്ന എർത്തേൺ എംബാക്ക്മെൻറ്റ് തന്നെയാണ് ഗൈഡ് ബാങ്ക്സ് എന്നുള്ളത്. ആ ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്.
പിന്നെ എന്താണ് റിവറിന്റെ കോഴ്സ് ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന വർക്കാണ് അല്ലേ. കോഴ്സ് മീൻസ് എന്താണ്? ആ പാത്ത്, ആ പാത്ത് ചേഞ്ച് ചെയ്യാതെ ഫ്ലോ ചെയ്യുന്ന അതേ പാത്തിലേക്ക് ഫ്ലോ ചെയ്യാനാണ് ഈ ഗൈഡ് ബാങ്ക്സ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ ഗൈഡ് ബാങ്ക്സ് എന്താന്നുള്ളത്? റിവറിന് ഗൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വർക്സ് ആയിരുന്നു ഗൈഡ് ബാങ്ക്സ്. എന്തായിരുന്നു മാർഷൽ എംബാക്ക്മെന്റ്സ്? അത് ഫ്ലഡ് പ്രൊട്ടക്ഷൻ വർക്ക് ആയിരുന്നു. അടുത്തുള്ള ഏരിയാസിൽ നിന്ന് ഫ്ലഡ് വാട്ടർ എത്താതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഹൈ വാട്ടർ ട്രെയിനിങ് വർക്ക് ആയിരുന്നു മാർഷൽ എംബാക്ക്മെന്റ്. ഗൈഡ് ബാങ്ക്സ് എന്ന് പറയുമ്പോൾ വാട്ടറിന് അതേ പാത്തിലേക്ക് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ കൊടുക്കുന്ന വർക്സ് ആണ് ഗൈഡ് ബാങ്ക്സ്. അപ്പം നമ്മൾ രണ്ട് ടൈപ്പ് മെത്തേഡ്സ് പറഞ്ഞു, റിവർ ട്രെയിനിങ് വർക്സ് രണ്ട് ടൈപ്പ് പറഞ്ഞു. അത് രണ്ടും ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കിയാലോ. ഇനി നമ്മൾ തേർഡ് ടൈപ്പാണ് നോക്കാൻ പോകുന്നത്. ഇതാണ് ഗ്രോയിൻസ് എന്നുള്ളത്. ഗ്രോയിൻസ് ഓർ സ്പർസ് എന്ന് പറയും. സോ ഓർ നെയിംസ് എല്ലാത്തിന്റെ ഓർത്തിരിക്കുക. ഓർ നെയിംസ് എന്താന്നുള്ളത് ഓർത്തിരിക്കണം. ഗ്രോയിൻസ് ഓർ സ്പർസ് എന്നാ പറയുക. ഈ ഫിഗറിൽ കാണുന്നതാണ് ഗ്രോയിൻസ്. അതായത് കണ്ടോ, ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിനെയാണ് ഗ്രോയിൻസ് ഓർ സ്പർസ് എന്ന് പറയുക. ഇതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം. റിവർ ഇപ്പോൾ ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ റിവറിന് എക്രോസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന വർക്സിനെയാണ് ഗ്രോയിൻസ് എന്ന് പറയുക. എക്രോസ് എന്ന വേർഡല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ട്രാൻസ്വേഴ്സ് എന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, റിവറിന് ട്രാൻസ്വേഴ്സ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന വർക്സിനെയാണ് ഗ്രോയിൻസ് എന്ന് പറയുക. എന്താണ് ട്രാൻസ്വേഴ്സ് എന്ന വേർഡിൻ്റെ മീനിങ്? കുറുകെ കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. റിവർ ഇങ്ങനെ ഫ്ലോ ചെയ്യുവാണെങ്കിൽ അതിന് കുറുകെ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന വർക്സ് ആണ് ഗ്രോയിൻസ് ഓർ സ്പർസ്. സോ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് ഓർക്കുക. കാരണം ചില എക്സാംസിന് ചോദിച്ചിട്ടുണ്ട് മാർജിനൽ എംബാക്ക്മെന്റ്സ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. അത് റിവറിന് പാരലലാണ്. സോ നെക്സ്റ്റ് വേണമെങ്കിൽ ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഗ്രോയിൻസ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? റിവറിന് ട്രാൻസ്ഫേഴ്സ് ആയിട്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. പല ആംഗിൾസിൽ വരാം. അത് നമ്മൾ നെക്സ്റ്റ് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അത് തന്നെയാണ്. അപ്പോൾ ഇത് മനസ്സിലായോ? റിവറിന് ട്രാൻസ്ഫേഴ്സ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ് ഗ്രോയിൻസ് എന്നുള്ളത്. ഇതെന്തിനായിരിക്കും ഈ ഗ്രോയിൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നത് കാരണം എന്ത് സംഭവിക്കുന്നു? ഈ റിവറിൽ വരുന്ന സെഡിമെൻസ് ഉണ്ടാവുമല്ലോ, ഈ സെഡിമെൻസിനെ പ്രോപ്പറായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്ട്രക്ചർ വരുമ്പോഴത്തേക്കും ഒത്തിരി റിവർ ഫ്ലോ ഉണ്ടെങ്കിൽ അവിടെ വരുന്ന വാട്ടർ ഫ്ലോ കുറയ്ക്കും. സോ സെഡിമെൻസ് എന്താണ് ഈ ഒരു പോർഷനിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ അനുവദിക്കും. സോ അതുകൊണ്ട് ഇതൊരു ടൈപ്പ് ഓഫ് മെയിൻ വാട്ടർ ട്രെയിനിങ് വർക്കാന്ന് പറയത്തില്ലേ. സെഡിമെൻറ്റ് ഡെപ്പോസിഷൻ എഫിഷ്യൻ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഇതൊരു മെയിൻ വാട്ടർ ട്രെയിനിങ് വർക്കാന്ന് പറയാം. അപ്പോൾ ഓർഡേയും ഓർത്തിരിക്കണം, സ്പർസ് എന്ന് അല്ലെങ്കിൽ ഗ്രോയിൻസ് എന്ന് പറയും. ഇവിടെ സെഡിമെൻറ്റ് ഡെപ്പോസിഷൻ എഫിഷ്യൻ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഒരു പേർപ്പസ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. കോൺട്രാക്ട് ദ വിഡ്ത് ഓഫ് ചാനൽ ടു പ്രൊവൈഡ് സഫിഷ്യൻറ്റ് ഡെപ്ത് ഫോർ നാവിഗേഷൻ. നാവിഗേഷന് വേണ്ടി സഫിഷ്യൻറ്റ് ഡെപ്ത് പ്രൊവൈഡ് ചെയ്യാനും ഈ ഗ്രോയിൻസ് ഓർ സ്പർസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഡെപ്ത്, മിനിമം ഡെപ്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഗ്രോയിൻസ് ഓർ സ്പർസ് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ഒരു ലോ വാട്ടർ ട്രെയിനിങ് വർക്കിൻ്റെ പർപ്പസ് കൂടി ഇതിന് വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. എന്തൊക്കെയാണ്? സെഡിമെൻറ്റ് ഡെപ്പോസിഷൻ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഡെപ്ത്, മിനിമം ഡെപ്ത് മെയിൻറ്റെയിൻ ചെയ്യാനും ഗ്രോയിൻസ് ഓർ സ്പേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് റിവറിന്? റിവറിന് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ട്രാൻസ്ഫേഴ്സ് ആയിട്ട് കുറുകയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ മൂന്ന് പോയിൻറ്സും ഓർത്തിരിക്കാം. ഇനി നമുക്ക് ഏതൊക്കെ ആംഗിളിൽ ഗ്രോയിൻസ് കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഏതൊക്കെ ആംഗിൾസിലാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പറയുന്ന ടൈപ്പാണ് റിപ്പല്ലിംഗ് ഗ്രോയിൻ. റിപ്പല്ലിംഗ് ഗ്രോയിൻ എന്ന് പറയുന്നത്, അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിയാലോ. റിപ്പല്ലിംഗ് ഗ്രോയിൻസ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് റിപ്പല്ലിംഗ് ഗ്രോയിൻ എന്നുള്ളത്. റിവർ ഫ്ലോ ഇങ്ങനെയാണ് വരുന്നതെന്ന് ഓർക്കുക. അപ്പോൾ റിവർ എവിടുന്നാണ് ഫ്ലോ ചെയ്യുന്നത്? ആ സൈഡിനെ അപ്സ്ട്രീം സൈഡ് എന്നും അതിൻ്റെ അടുത്ത സൈഡിനെ, താഴേക്കുള്ള സൈഡിനെ ഡൗൺ സ്ട്രീം സൈഡ് എന്നാണ് പറയുക. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്സ്ട്രീം സൈഡും ഡൗൺ സ്ട്രീം സൈഡിലും. സോ ഈ കാണിച്ചേക്കുന്ന പോർഷനാണ് ഗ്രോയിൻ എന്നുള്ളത്. ഈ ഗ്രോയിൻ ഏത് സൈഡിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്?
അപ്സ്ട്രീം സൈഡിലേക്കാണോ ഡൗൺ സ്ട്രീം സൈഡിലേക്കാണോ ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത്? നോക്കി, അപ്സ്ട്രീം സൈഡിലേക്കല്ലേ. സോ ഈ ഗ്രോയിൻ അപ്സ്ട്രീം സൈഡിലേക്കാണ് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത്. അപ്സ്ട്രീം സൈഡിലേക്ക് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്ന ഗ്രോയിൻസിനെയാണ് റിപ്പലിംഗ് ഗ്രോയിൻസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇത്. എന്തായാലും പഠിക്കുക, ഗ്രോയിൻസ് ഓർ സ്പേഴ്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ റിപ്പലിംഗ് ഗ്രോയിൻസ് കണ്ടല്ലോ, അപ്സ്ട്രീം സൈഡിലേക്ക് ഇൻക്ലൈൻ ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ ആംഗിൾ ഒരു 60-80 degrees വേരി ചെയ്യാം. അതും കൂടെ നോർത്തിരിക്കുക, ഇൻക്ലൈൻഡ് അപ്സ്ട്രീം സൈഡാണ്. 60-80 degrees ആണ് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ റിപ്പലിംഗ് ഗ്രോയിൻസ് എന്ന് പറയുന്നത്? അതിനൊരു കാരണമുണ്ട്. അപ്സ്ട്രീം സൈഡിലേക്ക് ചരിഞ്ഞിരിക്കുന്നത് കാരണം, ഈ വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫ്ലോ ചെയ്ത് കണ്ടോ, ഈ ഒരു ബാങ്കിന് അടുത്തേക്കല്ലേ, ഈ ഒരു ബാങ്കിൽ നിന്ന് റിപ്പൽ ചെയ്താണ് വാട്ടർ പോകുന്നത്. ഈ ഒരു ബാങ്കിന് എവേ ആയിട്ട് വാട്ടറിനെ കൊണ്ടുപോകുന്നുണ്ട്. അതിനാണ് നമ്മൾ റിപ്പലിംഗ് എന്ന് പറയുക. എവേ ആയിട്ട് ഈ ഒരു ബാങ്കിലേക്കാണ് കൺസ്ട്രക്ട് ചെയ്തത്. ഈ ഒരു ബാങ്കിൽ നിന്ന് അപ്സ്ട്രീം സൈഡിലേക്ക് ചരിച്ച് കൺസ്ട്രക്ട് ചെയ്തു. സോ അതിൻ്റെ യൂസ് എന്താണ്? ഈ വരുന്ന വാട്ടർ ഈ ബാങ്കിൽ നിന്ന് റിപ്പൽ ചെയ്താണ് പോകുന്നത്, പുറത്തേക്കാണ് പോകുന്നത്. സോ ഇതിൻ്റെ യൂസ് എന്ന് പറയുമ്പോൾ, ഈ ഒരു ബാങ്കിൻ്റെ പ്രൊട്ടക്ഷനാണ് റിപ്പലിംഗ് ഗ്രോയിൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ഈ ഒരു ബാങ്കിൻ്റെ പ്രൊട്ടക്ഷനാണ് റിപ്പലിംഗ് ഗ്രോയിൻ്റെ പേർപ്പസ് എന്നുള്ളത്. മനസ്സിലായോ? ഈ ഒരു ബാങ്കിൽ നിന്ന് വാട്ടറിനെ ഡൈവേർട്ട് ചെയ്തു, പുറത്തേക്ക് റിപ്പൽ ചെയ്യുവാണ്. സോ അതാണ് റിപ്പലിംഗ് ഗ്രോയിൻസിൻ്റെ യൂസ്. അത് മനസ്സിലായാലും ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. അപ്സ്ട്രീം സൈഡിലേക്ക് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്ന ഗ്രോയിൻസിനെയാണ് റിപ്പലിംഗ് ഗ്രോയിൻസ് എന്ന് പറയാം. എന്തായിരുന്നു? റിപ്പലിംഗ് ഗ്രോയിൻസ്. ഓക്കെ അല്ലേ? എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈ ഒരു ബാങ്കിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അത് ഓർത്തിരിക്കാം. ബാങ്ക് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് നമ്മൾ എവിടെയാണോ കൺസ്ട്രക്ട് ചെയ്യുന്നത്, ആ ബാങ്കിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് റിപ്പലിംഗ് ഗ്രോയിൻസിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ആംഗിൾ എത്രയായിരുന്നു? 60-80 degrees ഇൻക്ലൈൻ ചെയ്തിട്ടാണ് ആംഗിൾ വരുന്നത്. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, 60-80 degrees ഇൻക്ലിനേഷനാണ് വരുന്നത്. നമ്മളൊരു 3-4 ടൈപ്പ് ഗ്രോയിൻസ് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഗ്രോയിനാണ് റിപ്പലിംഗ് ഗ്രോയിൻ. അത് ഓർത്തിരിക്കുക, റിപ്പലിംഗ് ഗ്രോയിനാണ് ഏറ്റവും എഫിഷ്യൻറ്റ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം? ഓരൊന്നുമല്ല, ഈ ഒരു ബാങ്കിൻ്റെ പ്രൊട്ടക്ഷൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇറോഷൻ, വാട്ടർ വരുമ്പോൾ ഇറോഷനൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ. അങ്ങനെ വരാതെ ഈ ബാങ്കിനെ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഏറ്റവും എഫിഷ്യൻറ്റ് ഗ്രോയിൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി അടുത്ത ടൈപ്പ് ഗ്രോയിൻസ് ഏതാന്ന് നോക്കാം. രണ്ട് ടൈപ്പ് ഗ്രോയിൻസ് ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഇൻക്ലൈൻ ഡൗൺ സ്ട്രീം. ഡൗൺ സ്ട്രീമിലേക്ക് ചരിഞ്ഞിരിക്കുന്ന ഗ്രോയിൻസ് ആണ് അടുത്ത് പറയുന്നത്. അതാണ് അട്രാക്ടിങ് ഗ്രോയിൻസ്. ഡൗൺ സ്ട്രീമിലേക്ക് ചരിഞ്ഞിരിക്കുന്ന ഗ്രോയിൻസ് എന്താണ്? അട്രാക്ടിങ് ഗ്രോയിൻസ്. നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഇവിടെ വരിക. ജസ്റ്റ് ഒരു ഫിഗർ പോലെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് റിവർ ഫ്ലോ വരുന്നതെങ്കിൽ ഡൗൺ സ്ട്രീം സൈഡിലേക്ക് ചരിഞ്ഞിരിക്കും. അതിൻ്റെ ഇവിടെ ആംഗിൾ പറയുന്നുണ്ട് ഒരു 45-60 degrees ആയിരിക്കും വരുന്നത്. റിപ്പലിംഗ് ഗ്രോയിൻസിൽ എങ്ങനെയായിരുന്നു? 60-80 degrees. ഇവിടെ 45-60 degrees ആണ് വരുന്നത്. ഇവിടെ വരുന്നത് ഈ ഒരു ഗ്രോയിൻ കൺസ്ട്രക്ട് ചെയ്യുന്നത് കാരണം വാട്ടർ ഇങ്ങനെ ഫ്ലോ ചെയ്തിട്ട് ഈ ഒരു ബാങ്കിലേക്ക് അട്രാക്റ്റ് ആണ് ചെയ്യുന്നത്. ഈ ഒരു ബാങ്കിന് അടുത്തേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ അട്രാക്ടിങ് ഗ്രോയിൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ഒരു ബാങ്കിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട് വാട്ടറിനെ. സോ ഇറ്റ് ഈസ് നോൺ ആസ് അട്രാക്ടിങ് ഗ്രോയിൻസ്. അപ്പോൾ പിന്നെ എന്തിനായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്? എന്തായിരിക്കും ഇതിൻ്റെ പേർപ്പസ്? വേറൊന്നുമല്ല, ഈ ഒരു ബാങ്കിലേക്ക് കുറച്ച് ഇറോഷനൊക്കെ വരും, അപ്പോൾ ഈ ഒരു ബാങ്കിന് ചെറിയ ഡാമേജസ് വരും. ഓപ്പോസിറ്റ് ബാങ്കിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് അട്രാക്ടിങ് ഗ്രോയിൻസ് യൂസ് ചെയ്യുന്നത്. അതിവിടെ പറയുന്നുണ്ട്, ഓപ്പോസിറ്റ് ബാങ്ക് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് അട്രാക്ടിങ് ഗ്രോയിൻസ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. സോ നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് അതുകൊണ്ട് ഏതായിരുന്നു? റിപ്പലിംഗ് ആയിരുന്നു. നമ്മുടെ ബാങ്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ബാങ്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നമ്മളിത് അധികം പ്രിഫർ ചെയ്യുന്നില്ല, റിപ്പലിംഗ് ഗ്രോയിൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നു എന്ന് ഓർത്താൽ മതി. ആദ്യം ഒന്ന് പഠിക്കുക, ഇൻക്ലൈൻഡ് അപ്സ്ട്രീം ആണെങ്കിൽ അത് റിപ്പലിംഗ് ഗ്രോയിൻസ് ആണെന്നുള്ളത് പഠിക്കുക. ഏറ്റവും എഫിഷ്യൻ്റ് ആണ്. അതിന് ഓപ്പോസിറ്റ് വരുന്നതാണ് അട്രാക്ടിങ് ഗ്രോയിൻസ്. ഓക്കെ അല്ലേ? അടുത്ത് പറയുന്നൊരു ടൈപ്പാണ്
നമ്മൾ റിവർ ഫ്ലോയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യും. 90 ഡിഗ്രിയിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ഗ്രോയിൻസിനെയാണ് നമ്മൾ ഡിഫ്ലക്ടിങ് ഗ്രോയിൻസ് എന്ന് പറയുക. മനസ്സിലായോ? ഡിഫ്ലക്ടിങ് ഗ്രോയിൻസ്. അതെങ്ങനെയാണ് വരുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യും, പ്രത്യേകിച്ച് ആംഗിൾ അല്ല, 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ട്. ജസ്റ്റ് ഇൻക്ലിനേഷൻ ഒന്നും അല്ല, 90 ഡിഗ്രി ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഗ്രോയിൻസ് ആണ് ഡിഫ്ലക്ടിങ് ഗ്രോയിൻസ് എന്നുള്ളത്. ഓക്കെ അല്ലേ? ഇതെന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? ഇതെന്ന് പറഞ്ഞാൽ തൽക്കാലം ബാങ്കിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. ചെറിയ റിവറൊക്കെ വരുവാണെങ്കിൽ ഒത്തിരി ഫ്ലോ ഉണ്ടാവത്തില്ലല്ലോ. അങ്ങനെ ഒരു ടൈപ്പ് വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഡിഫ്ലക്ടിങ് ഗ്രോയിൻസ് എന്ന് യൂസ് ചെയ്യുന്നത്. ലോക്കൽ പ്രൊട്ടക്ഷന് വേണ്ടി കൊടുക്കുന്ന വർക്ക്സ് ആണ് ഡിഫ്ലക്ടിങ് ഗ്രോയിൻസ്. ഇവിടെ ഓർത്തിരിക്കേണ്ടത് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് മാത്രം ഓർത്താൽ മതി. പെർപെൻഡിക്കുലർ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഗ്രോയിൻസ് ആണ് യൂസ് ചെയ്യുന്നത് ലോക്കൽ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. നമ്മൾ 3 ടൈപ്പ് ഗ്രോയിൻസ് പറഞ്ഞതിൽ ഏറ്റവും എഫിഷ്യൻ്റ് ഏതായിരുന്നു? റിപ്പല്ലിങ് ഗ്രോയിൻസ് ആയിരുന്നു. ഓക്കെ, ഇനി നമുക്കൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗ്രോയിൻസ് കൂടെയാണ് പഠിക്കാനുള്ളത്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ടൈപ്പ് ഗ്രോയിൻസ്. ഒരു ടി ഷേപ്പ് കണ്ടോ? ഇവിടെ കണ്ടോ, ഈ ഒരു ടി ഷേപ്ഡ് ഗ്രോയിൻസിനെയാണ് ഡെന്നിസ് ഗ്രോയിൻസ് എന്ന് പറയുക. മനസ്സിലായോ? ഈ ടി ഷേപ്ഡ് ഗ്രോയിൻസ് ആണ് ഡെന്നിസ് ഗ്രോയിൻ. അത് ചോദിക്കാൻ സാധ്യതയുള്ളത് ടി ഷേപ്ഡ് ഗ്രോയിൻ ഏതാന്ന് ചോദിക്കാം. 4 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പം അതിലേത് ചൂസ് ചെയ്യാം? ഡെന്നിസ് ഗ്രോയിൻസ് ചൂസ് ചെയ്യാം. ഇതിൽ നിന്ന് അത് മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ, ഷേപ്പ് വെച്ചിട്ട് ചോദിക്കുന്നതാണ്. ബാക്കി 3 നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത് വെച്ചിട്ടാണ്. ഇവിടെ ഷേപ്പിൻ്റെ ബേസിസിൽ പറയുന്നത് ആ ഒരു പേര് ഓർത്താൽ മതി, ഡെന്നിസ് ഗ്രോയിൻ. ടി ഷേപ്ഡ് ഗ്രോയിൻസ് ആണ്. അപ്പം ഗ്രോയിൻസിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായില്ലേ? അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവർ ട്രെയിനിങ് വർക്ക്സ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത് ഗ്രോയിൻസ് എങ്ങനെയൊക്കെ കൺസ്ട്രക്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ഓപ്ഷൻസ് അട്രാക്ടിങ്, റിപ്പലിങ്, ഡിഫ്ലക്റ്റിംഗ് ഉണ്ടാവും. അടുത്ത ഓൾ ഓഫ് ദീസ് ഉണ്ടാവും. നമുക്ക് ഓൾ ഓഫ് ദീസ് കൊടുക്കാം. 3 രീതിയിലും ഗ്രോയിൻസ് കൺസ്ട്രക്ട് ചെയ്യാം. പക്ഷേ ഏറ്റവും എഫിഷ്യൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കൊടുക്കും? ഇതാ, റിപ്പല്ലിങ് ഗ്രോയിൻസ് തന്നെ കൊടുക്കണം. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോയാലോ. അടുത്ത് വരുന്ന റിവർ ട്രെയിനിങ് വർക്കാണ് നമ്മൾ പറയുന്നത് കട്ട് ഓഫ്സ്. കട്ട് ഓഫ്സ് നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ കട്ട് ഓഫ്സിൽ വരുന്നത്. എന്താ നോക്കിയാലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മിയാൻഡറിങ് എന്താന്ന് പറഞ്ഞില്ലേ? എന്തായിരുന്നു മിയാൻഡറിങ്? റിവർ ഫ്ലോ മാറി, അതിൻ്റെ പാത്ത് മാറി, കർവ് ആയിട്ട് മാറുന്നതിനാണ് മിയാൻഡറിങ് എന്ന് പറയുന്നത്. ഈ റിവർ പതിയെ പാത്ത് മാറി ഇതുപോലെ എസ് ഷേപ്ഡ് കർവ്സ് ആയിട്ട് മാറുന്നതാണല്ലോ മിയാൻഡറിങ്. ഈ മിയാൻഡറിങ് നടന്ന് നടന്ന് അതിൻ്റെ എക്സ്ട്രീം സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഇതെല്ലാം പതിയെ പതിയെ കൂട്ടിമുട്ടിയിട്ട് ഇതുപോലൊരു സ്ട്രെയിറ്റ് പോർഷനായിട്ട് മാറും. അപ്പോൾ റിവർ ബെൻഡ് ചെയ്ത് പൊക്കോണ്ടിരുന്നത് പതിയെ എന്താവും? ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് പോർഷനിലേക്ക് മാറും. ഈ ഒരു പോർഷനൊന്നും ഉണ്ടാവത്തില്ല. കർവ് ചെയ്തത് പതിയെ മാറി ഇതുപോലൊരു സ്ട്രെയിറ്റ് പോർഷനായിട്ട് മാറും. അങ്ങനെ കർവ് പോർഷൻ സ്ട്രെയിറ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ ഈ സ്ട്രെയിറ്റ് പോർഷനെയാണ് കട്ട് ഓഫ്സ് എന്ന് പറയാം. ഈ ഒരു സ്ട്രെയിറ്റ് പോർഷൻ എന്ത് പറയും? കട്ട് ഓഫ്സ് എന്ന് പറയും. സിമ്പിളല്ലേ കാര്യം? മിയാൻഡറിങ് പഠിച്ച ഒരാൾക്ക് ഇതെന്താന്ന് ഈസി ആയിട്ട് മനസ്സിലാവും. കർവ് ചെയ്ത് പോകുന്നതാണ് മിയാൻഡറിങ്. അങ്ങനെ മിയാൻഡറിങ് സംഭവിച്ച് സംഭവിച്ച് അതിൻ്റെ എക്സ്ട്രീം സ്റ്റേജിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പതിയെ പതിയെ അത് സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്യും. അങ്ങനെ അത് സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന പോർഷനെയാണ് കട്ട് ഓഫ്സ് എന്ന് പറയുക. അത് തന്നെയാണ് ഇവിടെ ഡെഫിഷ്യൻ. അത് തന്നെയാണ് ഇവിടെ ഡെഫിനിഷനിൽ കൊടുത്തേക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? റിവർ ഫ്ലോ ചെയ്യുന്നത് ഒരു പ്രത്യേക കർവിലൂടെ ആയിരുന്നു. ബെൻഡ് ചെയ്ത് കർവിലൂടെ ഫ്ലോ ചെയ്തു. അത് പിന്നെ എന്തായി? നമ്മളൊരു സ്ട്രെയിറ്റ് പോർഷനായിട്ട് മാറ്റി. മാറ്റുകയല്ല, തനിയെ തന്നെ അത് മാറുവാണ് കേട്ടോ. ഈ മിയാൻഡറിങ് സംഭവിച്ച് സംഭവിച്ച് തനിയെ തന്നെ അതൊരു സ്ട്രെയിറ്റ് പോർഷനായിട്ട് മാറുവാണ്. ആ ഒരു സ്ട്രെയിറ്റ് പോർഷനെയാണ് നമ്മൾ കട്ട് ഓഫ്സ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് മിയാൻഡറിങ്ങിൻ്റെ എക്സ്ട്രീം കണ്ടീഷനിലാണ് ഇതുപോലൊരു സ്ട്രെയിറ്റ് പോർഷനായിട്ട് മാറുന്നത്. മിയാൻഡറിങ് സംഭവിച്ച് ഒത്തിരി സംഭവിക്കുന്നത് കാരണം അതിൻ്റെ എക്സ്ട്രീം കണ്ടീഷനിലാണ് ഈ സ്ട്രെയിറ്റ് പോർഷൻ കട്ട് ഓഫ്സ് പറയുന്നത്. അപ്പം ഇതും ഒരു റിവർ ട്രെയിനിങ് വർക്ക്സ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് നാച്ചുറലി ഫോം ചെയ്യാറും ഉണ്ട്. മിയാൻഡറിങ് സംഭവിച്ച് നാച്ചുറലി ഫോം ചെയ്യാറും ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇതുപോലൊരു സ്ട്രെയിറ്റ് പോർഷനായിട്ട് കൊടുക്കാം. അതിനെയാണ് കട്ട് ഓഫ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? കട്ട് ഓഫ്സ് ലാസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു റിവർ ട്രെയിനിങ് വർക്കാണ് പിച്ച്ഡ് ഐലൻഡ്സ് എന്നുള്ളത്. പിച്ച്ഡ് ഐലൻഡ്സ്. അപ്പോൾ ഐലൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 4 സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ് ഐലൻഡ് എന്നുള്ളത്. ഇവിടെ കണ്ടോ, ഈ ഫിഗറിൽ കണ്ടോ, ഈ ഒരു ഐലൻഡ് ഫുൾ സൈഡിലും വാട്ടർ ആണല്ലോ.
ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത് റിവർ ബെഡിലാണ്. അത് ഒരു തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റിവർ ബെഡിൽ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ഫിഷ്ഡ് ഐലൻഡ്സ് എന്നുള്ളത്. ഓർക്ക, എവിടെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? റിവർ ബെഡിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന വർക്ക്സ് ആണ് ഫിഷ്ഡ് ഐലൻഡ്സ്. അതാണ് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. ഫിഷ്ഡ് ഐലൻഡ് എന്നുള്ളത് ഒരു ടൈപ്പ് ഓഫ് റിവർ ട്രെയിനിങ് വർക്ക്സ് ആണെന്ന് അറിയണം. പിന്നെ അത് എവിടെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? റിവർ ബെഡിൽ നിന്നാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇത് വേറെ ഇത് കൊടുക്കുന്ന വേറൊന്നിനും അല്ല, വാട്ടർ ഡൈവേർട്ട് ചെയ്ത് പുറത്തേക്ക് പോകരുത്, ഇങ്ങോട്ടേക്ക് തന്നെ. കണ്ടോ, ഇതുപോലെ എന്തെങ്കിലും ഒരു ബാരിയർ റിവറിൽ കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു പോർഷനിലേക്ക് തന്നെ വാട്ടർ എത്താൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഐലൻഡിനെയാണ് ഫിഷ്ഡ് ഐലൻഡ് എന്ന് പറയാം. വാട്ടർ പുറത്തേക്കൊന്നും മാറി പോവരുത്, ഡൈവേർട്ട് ചെയ്ത് പോവാതെ ഈ ഒരു പോർഷനിൽ തന്നെ വാട്ടർ വരണം. ഈ ഒരു പോർഷനായിരിക്കും നമ്മൾ എന്താണ് ബാരിയറായിട്ട് കൺസ്ട്രക്ട് ചെയ്യാം. ഇവിടെ നിന്ന് കനാൽസൊക്കെ ഉണ്ടോ, കനാലൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ കനാലിലേക്ക് വാട്ടർ എത്തണമെങ്കിൽ റിവർ ഈ പോർഷനിൽ നന്നായിട്ട് ഒഴുകണം. അപ്പോൾ ഈ ഒരു പോർഷനിലേക്ക് വാട്ടറിനെ കൺഫൈൻ ചെയ്യാൻ വേണ്ടി റിവർ ബെഡിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന വർക്ക്സ് ആണ് ഫിഷ്ഡ് ഐലൻഡ്സ് എന്നുള്ളത്. ആ ഒരു കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്, റിവർ ബെഡിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന വർക്ക്സ് ആണ്. ഫിഗർ കണ്ടല്ലോ, മനസ്സിലായില്ലേ? ഇത്രയാണ് നമുക്ക് റിവർ ട്രെയിനിങ് വർക്ക്സിനെ പറ്റി പറയാനുള്ളത്. നമുക്ക് മൂന്ന് ടൈപ്പ് ഓഫ് റിവർ ട്രെയിനിങ് വർക്ക്സ് ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ മെത്തേഡ്സും നോക്കിയായിരുന്നു എങ്ങനെയൊക്കെ കൺസ്ട്രക്ട് ചെയ്യാമെന്നുള്ളത്. ഗ്രോയിങ് സോഴ്സ് പർസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു എക്സാം എടുത്താലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഗ്രോയിങ് സോഴ്സ് പർസ്. അപ്പോൾ റിവർ ട്രെയിനിങ് വർക്ക്സ് നന്നായിട്ട് പഠിച്ചിരിക്കുക. നമുക്ക് ഇതുമായിട്ട് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യനോടെ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ പേർപ്പസ് ഓഫ് എ ഗ്രോയിൻ ആസ് എ റിവർ ട്രെയിനിങ് സ്ട്രക്ചർ. ഞാൻ ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എടുത്തേക്കുന്നത്, ഇതുപോലെ ഓപ്ഷൻ 1, 2, and 4 അങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ എടുത്തേക്കുന്നത്. പക്ഷേ ഇത്രയും പാടായിട്ട് ചോദിക്കാൻ സാധ്യതയില്ല. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു പോർഷൻ എടുത്തേക്കുന്നത്. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കുന്നത്? ഗ്രോയിൻ അല്ലെങ്കിൽ സ്പേറിൻ്റെ പർപ്പസ് എന്തിനാണ്, ഗ്രോയിൻസ് എന്തിനാണ് കൺസ്ട്രക്ട് ചെയ്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഓരോ ഓപ്ഷൻസായിട്ട് നോക്കിയാലോ. ഇറ്റ് കോൺട്രാക്ട്സ് എ റിവർ ചാനൽ ടു ഇംപ്രൂവ് ഇറ്റ്സ് ഡെപ്ത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, ഗ്രോയിൻസ് ട്രാൻസ്ഫേഴ്സായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന കാരണം കുറച്ച് ഡെപ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നാവിഗേഷനൊക്കെ ഒരു മിനിമം ഡെപ്ത് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ, അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ തന്നെയാണ് ഗ്രോയിൻസ് അല്ലേ, ഒരു മിനിമം ഡെപ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് റിവർ ചാനലിനെ കോൺട്രാക്ട് ചെയ്ത് ഒരു മിനിമം ഡെപ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ശരിയല്ലേ? ആ ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണ്. ഇനി സെക്കൻഡ് ഓപ്ഷൻ നോക്കിയാലോ. എന്താണ് സെക്കൻഡ് ഓപ്ഷൻ? ഇറ്റ് പ്രൊട്ടക്ട്സ് ദ റിവർ ബാങ്ക്. റിവർ ബാങ്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പല ടൈപ്പ് ഗ്രോയിൻസ് പറഞ്ഞു, റിപ്പല്ലിങ്, അട്രാക്ടിങ്, ഡിഫ്ലക്ടിങ്, ഡെനിസ് ഗ്രോയിൻസ്. ഇതെല്ലാം റിവർ ബാങ്ക് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് കൊടുക്കുന്നത്. ഒന്ന് ആ ബാങ്കിനെ പ്രൊട്ടക്ട് ചെയ്യാനായിരുന്നു റിപ്പല്ലിങ്, ഒപ്പോസിറ്റ് ബാങ്കിനെ പ്രൊട്ടക്ട് ചെയ്യാനായിരുന്നു അട്രാക്ടിങ് കൊടുക്കുന്നത്, ലോക്കൽ പ്രൊട്ടക്ഷന് വേണ്ടിയായിരുന്നു ഡിഫ്ലക്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയായാലും റിവർ ബാങ്കിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ. സോ ഇതും കറക്റ്റാണ്. ഇനി തേർഡ് വൺ നോക്കിയാലോ. ഇറ്റ് ഡസ് നോട്ട് അലോ സിൽട്ട് ടു ഡെപ്പോസിറ്റ് ഇൻ ദ വിസിനിറ്റി. സിൽട്ടിനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ആ ഒരു പോർഷനെ സിൽട്ടിനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഗ്രോയിൻസ് നമ്മൾ ട്രാൻസ്ഫേഴ്സായിട്ട് കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫ്ലോ കുറഞ്ഞ് കുറഞ്ഞ് പതിയെ സെഡിമെൻറ്റ്സ് ആ പോർഷനിൽ ഡെപ്പോസിറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ സെഡിമെൻറ്റ് ഡെപ്പോസിഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആയിരുന്നു ഗ്രോയിൻസ്. ഇവിടെ പറയുന്നത് ഹെൽപ്പ് ചെയ്യുന്നില്ല, ഡസ് നോട്ട് അലോ സെഡിമെൻറ്റ് ടു ഡെപ്പോസിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ? ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തേർഡ് ഓപ്ഷൻ തെറ്റാണ്. ഇനി ഫൈനൽ ഓപ്ഷനൂടെ നോക്കാം. ഇറ്റ് ട്രെയിൻസ് ദ ഫ്ലോ അലോങ് എ സർട്ടൈൻ കോഴ്സ്. ട്രെയിൻ ചെയ്യുന്നുണ്ട്, റിവറിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു വർക്കാണ് ഗ്രോയിൻസ് എന്ന് പറയുന്നുണ്ട്. അത് ഓഫ് കോഴ്സ് ആണല്ലോ, നമ്മൾ റിവർ ട്രെയിനിങ് വർക്ക്സിലല്ലേ നമ്മൾ ഗ്രോയിനും പഠിച്ചത്. അപ്പോൾ ഈ ഒരു ഓപ്ഷനും ശരിയാണ്, റിവറിനെ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വർക്ക് തന്നെയാണ് ഗ്രോയിൻസ് അല്ലെങ്കിൽ സ്പേഴ്സ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഏതൊക്കെയാണ്? 1, 2, 4 കറക്റ്റാണ്. ഇതിൽ ഏത് കൊടുക്കാം? ബി ഓപ്ഷനാണ് വരുന്നത്. 1, 2, and 4 ആണ് നമുക്ക് കറക്റ്റായിട്ട് വരുന്നത്. മനസ്സിലായില്ല ഈ ഒരു ക്വസ്റ്റ്യൻ? ഈ ഗ്രോയിൻസിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് വന്നത് കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ചൂസ് ചെയ്തത്. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലാക്കി എല്ലാ പോർഷനും പഠിക്കാം. സോ നമ്മൾ ഇന്ന് എല്ലാ പോർഷൻസും, അതായത് റിവർ ട്രെയിനിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയായിരുന്നു. ഗ്രോയിൻസ്, അതുപോലെ തന്നെ പല മെത്തേഡ്സ് ഓഫ് റിവർ ട്രെയിനിങ് നോക്കി. കഴിഞ്ഞ ക്ലാസ്സിന് റിവർ എഞ്ചിനീയറിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും കണക്ട് ചെയ്ത പോർഷൻസ് ആണ്. എല്ലാവരും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.